ഇതിനുള്ള ഒഴിഞ്ഞിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയണ്ടേ? അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള, വെളുത്തുള്ളി, ഒറീഗാനോ, റോസ്മേരി, ക്രഷ്ഡ് ചില്ലി, പാപ്രിക്ക പൗഡർ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നിലക്കിട്ടുക. ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുക. വേറൊരു പാനിൽ നമ്മൾ ബട്ടർ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളകും നമ്മൾ കഴുകി വെച്ച് വൃത്തിയാക്കി വെച്ച ബസ്മതി റൈസും ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. വേറൊരു പാനിൽ നമ്മൾ അല്പം ബട്ടറും കുറച്ച് സവാള, ക്യാപ്സിക്കം, ടൊമാറ്റോ പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് തക്കാളി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൽ കുരുമുളകും മഞ്ഞളും മുളകുപൊടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി മൺചട്ടിയിൽ വറുത്തിച്ച് അരിയിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കി തിളച്ച് വരുമ്പോൾ നമ്മുടെ ഗ്രേവി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിച്ച ബീഫ് നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉരുളക്കിഴങ്ങ്, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇതൊക്കെ കൂടി വെച്ചെടുത്ത് രണ്ട് പച്ചമുളക് ഇട്ട് ഇതൊന്ന് മൂടിച്ച് വേവിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ മൈദ കുഴച്ച് വെച്ചൊന്ന് വെച്ചുകൊടുത്ത് ഇതിന് മുകളിൽ സ്വല്പം ബട്ടറും മുട്ടയും കൂടിയിട്ട് ചേർച്ച് കൊടുക്കുക. ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക.